ഒരാള് ഡയറായിട്ട് വന്ന്, പിന്നെ ഞാൻ രണ്ടുപേരും ഇന്ന് മുങ്ങാനായിട്ട് വന്ന്. ഇന്നലെ മൂന്ന് പോയിന്റ് ഞങ്ങൾ കാണിച്ച്, ആ മൂന്ന് പോയിന്റിലെ ഞങ്ങൾക്ക് ഒന്നും കിടക്കില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് കാലിലെ പിന്നെ. പ്രിയപ്പെട്ട ഈശ്വർ മാൽപേ, നിങ്ങളോട് നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ജീവൻ പോലും നിങ്ങൾ പണയം വെച്ച് ഈ മലവെള്ള പാച്ചിലേക്ക് മുങ്ങിത്താണ് ഓരോ ഭാഗത്തും പല ആധുനിക സംവിധാനങ്ങളോടും കൂടി തപ്പിയ 4 പോയിന്റിലും നിങ്ങൾ മുങ്ങിത്തപ്പി നോക്കിയിട്ടും ആ ലോറി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങളോടൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ചുറ്റും ഈ മൈക്കും ക്യാമറയുമായിട്ട് നിൽക്കുന്ന മാധ്യമ പരിശകളെ ഉണ്ടല്ലോ, വിശ്വസിക്കരുത് ഒരിക്കലും. കാരണം നിങ്ങൾ ആരും എത്തുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിക്കാതെ സ്വന്തം കാശിന് അവിടെ വന്ന് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹവും ജീവൻ പണയം വെച്ച് തന്നെയാണ് അവിടെ പ്രയത്നിച്ചത്. പേര് രഞ്ജിത്ത് ഇസ്രയേൽ. ഈ ഒരു സംവിധാനങ്ങളും ഒന്നുമില്ലാഞ്ഞിട്ടും പുള്ളി ആ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകുമെന്ന് അവിടെ പറഞ്ഞു കേട്ട പല കാര്യങ്ങളും കൊണ്ട് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് ഏറ്റവും അവസാനം മണ്ണിനടിയിൽ ലോറി കിട്ടാതെ വന്നപ്പോൾ പുറംകാലിനെ തട്ടിത്തെറിപ്പിക്കുകയും അദ്ദേഹം എന്തായിരുന്നു നേരത്തെ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്, എന്തിന്റെ പരിചയത്തിന്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ കറിവേപ്പില പോലെ നിങ്ങൾ വലിച്ചെറിഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് മാൽപേ സംഘം. ഈശ്വർ മാൽപേ, അക്വാമാൻ, ഗുജറാത്തിന്റെ കടലിന്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും നിങ്ങളെ തലയിൽ കയറ്റി വെക്കുന്നുണ്ട്. മലയാള മാധ്യമങ്ങളെ വിശ്വസിക്കരുത്. നാളെ നിങ്ങളെയും ഇവർ ഇതേപോലെ തന്നെ തിരിച്ചു പറയും, പറഞ്ഞിരിക്കും. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചെറിയ പിഴവിനെ പോലും ഇവരുടെ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ട് തിരിച്ച് പറഞ്ഞിരിക്കും, പുറംകാലിന് തൊഴിച്ചിരിക്കും.